സർവാദരണീയരായ കോൺഗ്രസിൻ്റെ UDFൻ്റെ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ജോയ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് വി പ്രകാശിനെ പോലെ ഒരുപക്ഷെ ജീവിതത്തെ സാർത്ഥമാക്കുകയും അഭിമാനകരമായി പ്രവർത്തകർക്ക് ഓർത്തുവെക്കാനുള്ള ഓർമ്മകൾ സമ്മാനിച്ച് കടന്നുപോവുകയും ചെയ്ത ഒരു വലിയ മനുഷ്യനെ അനുസ്മരിക്കുന്ന ചടങ്ങിൽ ഈ നിലമ്പൂരിൻ്റെ ഹൃദയത്തുടിപ്പിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിലെനിക്കതിയായ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. വി പ്രകാശിനെ പോലെ എനിക്ക് കണ്ണൂരിൽ ഏറ്റവും പരിചയമുള്ള എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സതീശൻ പാച്ചേനിയെ പോലെ സംഘടനാ പ്രവർത്തന രംഗത്ത് മികവുറ്റ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് വെടിപ്പായി ജീവിച്ച് വരുന്നവർക്ക് മാതൃകയായി കടന്നുപോയ ആളുകളാണ് അവരൊക്കെ. അങ്ങനെ ഒരുപാട് പേർ നമുക്കിടയിൽ നിന്ന് മാഞ്ഞുപോയിട്ടുണ്ട്. ഓർത്തു നോക്കേണ്ട ഒരു കാര്യം, മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ കുറെ ആളുകൾ പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് അഴിമതിയുടെ കറപുരളാതെ തെറ്റായ രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിക്കാതെ മനുഷ്യരുടെ കൂടെ നിന്ന് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. വി പ്രകാശിനെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, സത്യത്തിൽ ഈ കേരളത്തിലെ ഈ ഇടതുപക്ഷ വാഴ്ത്തുപാട്ടുകാർ, പുതിയ തലമുറയിലെ കുട്ടികൾക്കടക്കം അറിയാം, ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില ഇമേജുകളുണ്ട്, അവരുണ്ടാക്കുന്ന ചില ധാരണകളുണ്ട്. കേരളത്തിലെ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ, നാടകരചയിതാക്കൾ, സിനിമക്കാർ എന്നൊക്കെ പറയുന്ന ഈ ഇടതുപക്ഷത്തിൻ്റെ ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകളുണ്ട് കേരളത്തിൽ. അവരുണ്ടാക്കുന്ന ഒരു ഇമേജുണ്ട്, ആ ഇമേജ് രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് കതർ ധരിച്ച കോൺഗ്രസുകാരാണ്, UDFകാർ മാത്രമാണ്. രാജ്യത്തിലെ എല്ലാ പ്രയാസപ്പെടുത്തുന്നവരും ബുദ്ധിമുട്ടിക്കുന്നവരും ഇവരാണ് എന്ന ഒരു ഇമേജാണ് ഈ കൂലിയെഴുത്തുകാരായ ഇടതുപക്ഷ ബുദ്ധിജീവികൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി. സത്യത്തിൽ നിങ്ങൾ നാട്ടിൻ പുറത്തുള്ള ഒരു സാധാരണക്കാരനോട് ചോദിക്കുക, ആ നാട്ടിൽ അവന് ഒരു കോൺഗ്രസിനെ കൊണ്ട്, ഒരു UDFകാരനെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്? നമ്മുടെ UDFന്റെ പ്രവർത്തകന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും, നമ്മൾ പോയി ചോദിച്ചാൽ, അവർ പിരിവ് ചോദിച്ചാൽ 100 രൂപയാണ് തരിക, CPM ചോദിച്ചാൽ 1000 രൂപയാണ് കൊടുക്കുക എന്നാണ്. CPMനെ കണ്ട് പഠിക്കണം എന്നാണ് പലപ്പോഴും നമ്മളെ പ്രവർത്തകരിൽ പലരും പറയാറുള്ളത്. ഞാൻ പ്രവർത്തകന്മാരോടും സുഹൃത്തുക്കളോടും പറയട്ടെ, മനുഷ്യൻ്റെ ചോരയുടെ മണമുള്ള 1000 അല്ല, അവൻ്റെ മനസ്സറിഞ്ഞു തരുന്ന 100 രൂപയാണ് നമ്മളുടെ കരുത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ഒരു രൂപഭാവഹാദികൾ, ഇത് മലപ്പുറം ജില്ലയാണ്, UDFന് ശക്തമായ സ്വാധീനമുള്ള ജില്ലയാണ്. ഞാൻ എൻ്റെ 10 കൊല്ലത്തെ പ്രവർത്തന മണ്ഡലവും ഇപ്പോഴും ഉള്ളത് കണ്ണൂരിലാണ്. ആ കണ്ണൂരിൽ പാർട്ടി നടത്തുന്ന പ്രവർത്തന രീതി, നിങ്ങൾ ഒരു കടക്കാരോട് പോയി ചോദിക്കുക, ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു ലീഗുകാരൻ അവനോട് വന്നൊരു പിരിവ് ചോദിക്കുമ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനൊരു പൈസ കൊടുക്കാറുണ്ട്, ഭയന്നിട്ട് കൊടുക്കാറില്ല, പേടിപ്പിച്ച് വാങ്ങാറുമില്ല, ഭയപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കാറുമില്ല. അതല്ലേ ഒരു ജനാധിപത്യത്തിൻ്റെ മര്യാദ എന്ന് പറയുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി
ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു കണ്ണൂരിലെ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ. അന്നാണ് സാജൻ എന്ന് പറയുന്ന എന്റെ മണ്ഡലക്കാരനായ ഒരു സാധുവായ പ്രവാസി ആത്മഹത്യ ചെയ്യുന്നത്. നാട്ടിൽ വരുന്ന സംരംഭകരെ, വ്യവസായികളെ, സാധാരണക്കാരനെ രാഷ്ട്രീയത്തിന്റെ ഹുങ്ക് വെച്ച് ഭയപ്പെടുത്തുകയും അവരെ നിരന്തരമായി വേട്ടയാടിയിരിക്കുമ്പോൾ, ഭരണകൂടത്തിന്റെ ഭീകരത അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ കൊല്ലപ്പെടുന്നത് എന്ന് പ്രകാശ് രാജ് പറയുന്നുണ്ട്. നാളെ ആ വെടിയുണ്ട എന്റെ നെഞ്ചിൽ പതിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കണം എന്ന് പ്രകാശ് രാജ് പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ കൂലിത്തല്ലുകാരായ കേരളത്തിലെ ഏതെങ്കിലും ഒരു കലാകാരൻ, ഒരു പ്രകാശ് രാജ് വേണ്ട, ആയിരത്തിലൊന്ന് പ്രകാശ് രാജിനെ പോലെ സംസാരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു ഇമേജാണ് കേരളക്കരയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലായ്പ്പോഴും പാവങ്ങളുടെ ആളാണെന്ന് പറയും, സാധാരണക്കാരന്റെ കൂടെയാണെന്ന് പറയും. എന്നാണ് ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ സത്യസന്ധമായി ഇവർ അഡ്രസ് ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു മൈക്കോപ്പറേറ്ററോട് പെരുമാറിയത് നിങ്ങൾ കണ്ടതല്ലേ? അതിനു മുമ്പ് അതേ പാർട്ടിയുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയാവ് പിണറായി വിജയൻ ഒരു മൈക്കുകാരന്റെ മൈക്ക് നന്നാക്കാൻ വന്നതാണ് തട്ടിത്തെറിപ്പിച്ച് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ആരോടാണ് നിങ്ങൾ ഈ അധികാരത്തിന്റെ ധാർഷ്ട്യവും സംഘടനാബലത്തിന്റെ ശക്തിയും ഒക്കെ വെച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയല്ലാതെ, ഭയപ്പെടുത്തുകയല്ലാതെ സാധാരണക്കാരനോട് അവന്റെ ഭാഷയിൽ സ്നേഹമസൃണമായി പെരുമാറാൻ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു മൈക്കോപ്പറേറ്ററോട് പെരുമാറിയ ആ സമയം ഇന്ത്യയുടെ ലെജൻഡ് എന്ന് പറയാവുന്ന, ഒരുപക്ഷെ ഇന്ത്യയിലെ മ്യൂസിക്കിലെ അത്ഭുതം എന്ന് പറയാവുന്ന മഹാനായ ഉസ്താദ് സാക്കിർ ഹുസൈൻ, സാക്കിർ ഹുസൈൻ ഒരു ലെജൻഡ് എന്ന് പറയാവുന്ന വിശ്വോത്തരനായ മഹാനാണ്. തബലയിൽ സാക്കിർ ഹുസൈൻ കാണിക്കുന്ന ഒരു മാന്ത്രികതയുണ്ട്. കൽക്കത്തയിലെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ സാക്കിർ ഹുസൈന്റെ പരിപാടി നടക്കുകയാണ്. ആയിരക്കണക്കിന് പ്രേക്ഷകരുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതും വലിയ പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി കയറിയിരിക്കുന്ന ചടങ്ങാണ്. അതിനിടയിൽ സാക്കിർ ഹുസൈന്റെ തബലയുടെ മുകളിലേക്ക് ഈ മൈക്ക് ഇങ്ങനെ ചാഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഉണ്ടിങ്ങനെ ഒരു കൈ കൊണ്ട് മൈക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് തബല, രണ്ടു തബലയിലും അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം കൈകൾ ചലിപ്പിക്കുന്നത് കാണാം. പിന്നെയും കൈവിടും, മൈക്ക് താഴ്ന്നു വരും, പിന്നെയും കൈ പൊന്തിക്കും. പിന്നെ അദ്ദേഹം അതൊരു തമാശ പോലെ എടുത്തു, ഓടിപ്പിടഞ്ഞ് ഭയപ്പെട്ട് ആ മൈക്ക് ഓപ്പറേറ്റർ ഈ ലെജൻഡിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആരും നോക്കി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ആ മൈക്ക് ഓപ്പറേറ്ററുടെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക താളം തബലയിലിട്ട് മനോഹരമായി ചിരിക്കുന്ന സാക്കിർ ഹുസൈൻ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് തന്റെ തൊഴിലാളികളുടെ പേര് പറഞ്ഞു നിൽക്കുന്ന ഒരു തൊഴിലാളി നേതാവ്, ഒരു പാർട്ടിയുടെ സെക്രട്ടറി, മൈക്കു നന്നാക്കാൻ വരുന്നവനെ ചീത്ത വിളിക്കുന്നത്. ഞാന് സി പി എമ്മുകാരോട് പറയട്ടെ, നിങ്ങളുടെ പരിപാടിക്ക് ആള് വരാത്തത് മൈക്ക് മോശമായതുകൊണ്ടല്ല, നിങ്ങളുടെ കൊള്ളാത്തോണ്ടാണ്, നിങ്ങളെ സഹിക്കാൻ പറ്റാത്തതൊന്നും. ഗോവിന്ദ മാഷ പ്രസംഗമൊക്കെ കേൾക്കണമെങ്കിൽ പൈസ കൊടുത്ത് കുടുംബശ്രീയിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നാലും ആളുകൾക്ക് ഇരിക്കാൻ പറ്റണ്ടേ? എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകളോട്? എന്താ പറയണത്? ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇടതുപക്ഷം ഉണ്ടാക്കുന്ന ഒരു ഇമേജുണ്ട്. ആ ഇമേജാണ് പൊളിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും അപകടകരമായ ഒരു ഇമേജാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളം ഉണ്ടാക്കിയത് മൂപ്പരാണ് എന്ന തരത്തിലാണ് ഇവിടുത്തെ ആളുകളുടെ എഴുത്ത്. ചേലാട്ട് അച്യുതമേനോനെ എടുത്താൽ, കെ കരുണാകരനെ എടുത്താൽ, നിങ്ങൾ പരിശോധിക്ക, കേരളത്തിന്റെ സംഭാവനകൾ ഒരു ഭാഗത്തെടുത്ത് മുഖ്യമന്ത്രിമാർക്ക് വീതം വെച്ചു കൊടുത്താൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന് കൊടുക്കാവുന്ന സംഭാവന എന്താണ്? എന്ത് നന്മയാണ് അദ്ദേഹത്തിന്റെ കൂടെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയുക എന്നറിയുമോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ സവർണബോധമുള്ള, ഈ രാജ്യത്തിലെ പിന്നോക്ക വർഗങ്ങളോട് ഒരു കാരുണ്യവും കാണിക്കാത്ത ദളിത്തുകളെ അടിച്ചമർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നു ചോദിച്ചാൽ, മനസ്സിനകത്തും പുറത്തും നമ്പൂരിസം കൊണ്ടു നടന്നിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഒരു സംശയലേശമന്യേ അത് പറയാൻ കഴിയും. എന്നാൽ കേരളം മുഴുവൻ ഉണ്ടാക്കിയത് നമ്പൂതിരിപ്പാട് മാത്രമല്ല, നമ്പൂതിരിപ്പാട് മരിച്ചുപോയപ്പോൾ ആനന്ദ് എഴുതിയ ഒന്നുണ്ട്. ആനന്ദ് എഴുതിയത് ഭൗതികാഴിമതിക്കാരൻ എന്നാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ ഭൗതിക അഴിമതിക്കാരൻ EMS എന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല എഴുത്തുകാരനായ ആനന്ദ് എഴുതിയത്. എന്തായിരുന്നു കാരണം എന്നറിയുമോ? കാരണം ഇതാണ്, എന്ത് തെറ്റും നിങ്ങൾക്ക് ചെയ്യാം, എന്ത് തോന്നിവാസവും നിങ്ങൾക്ക് ചെയ്യാം, ആ തോന്നിവാസങ്ങൾ പാർട്ടിക്കു വേണ്ടിയാണ് എന്ന ഒറ്റ ന്യായീകരണം മതിയെന്നാണ്. നിങ്ങൾക്ക് ആളുകളെ കൊല്ലാം, നിങ്ങൾക്ക് ആളുകളെ വഞ്ചിക്കാം, നിങ്ങൾക്ക് ചതിക്കാം, പക്ഷേ പാർട്ടിക്കു വേണ്ടിയാണ് എന്ന ഒരൊറ്റ ഇമേജ് ഉണ്ടാക്കിയാൽ മതി. ആ ഇമേജ് ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും ചെയ്യാം. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സിദ്ധാന്തവും ധാരണയും കേരളക്കരയിൽ കൊണ്ടുവന്നത് ഈ ബൗദ്ധിക അഴിമതിക്കാരനായ EMS ആണ് എന്നാണ്. EMS ഉണ്ടാക്കി വെച്ച ഒരു ഇമേജ് ചെറുതല്ല. ഒരുപക്ഷേ പിണറായിസത്തിന്റെ തലതൊട്ടപ്പനാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയരുത് ഈ പിണറായിയാണ് വലിയ കുഴപ്പക്കാരൻ, EMS നന്നായിരുന്നു എന്ന്. ഒരിക്കലും അല്ല. EM ശങ്കരൻ പുതിരിപ്പാട് കേരളത്തിൽ അടിത്തറയിട്ടുള്ള ധാർഷ്ട്യത്തിന്റെയും പാർട്ടി എന്ന നീതിബോധത്തിന്റെയും പേരിൽ മനുഷ്യത്വത്തെ മുഴുവൻ നിരാകരിച്ച, വിശ്വാസികളെ നിരാകരിച്ച, മറ്റു മതത്തെ തള്ളി പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും വലിയ വീർവാദം നടക്കുന്നുണ്ടല്ലോ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ. കേരളക്കരയിൽ നിങ്ങൾ രക്ഷപ്പെടുത്തിയ ഒരു കമ്മ്യൂണിറ്റിയുടെ പേര് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഇവിടുത്തെ നായർ സമൂഹം രക്ഷപ്പെട്ടത് NSS എന്ന് പറയുന്ന സംഘടനയുടെ പിൻബലത്തോടെയും ആർജവത്തോടെയും കൂടിയാണ്. ഇവിടുത്തെ ഈഴവ സമുദായത്തെ രക്ഷപ്പെടുത്താൻ SNDP ഉണ്ടായിരുന്നു. മുസ്ലിം നവോത്ഥാന രംഗത്ത് വന്ന ആളുകളുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആദ്യമേ തന്നെ സംഘടിതമാണ്. അതിൻ്റെയൊക്കെ കൂടെ ചേർന്ന് നിന്നാണ് ഇവിടുത്തെ UDF, കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒക്കെ പ്രവർത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, CPM ആശ്രയിച്ചു നിന്ന കേരളത്തിലെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദളിതരാണ്, ആദിവാസി സമൂഹമാണ്. ഞാൻ നിലമ്പൂര് പോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത വയനാട്ടിലാണ്. എനിക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോയി കോളരികൾ വളഞ്ഞുപിടിച്ച് കൂട്ടിച്ചേർത്ത് വെച്ച് വോട്ടിംഗ് യന്ത്രങ്ങളാക്കി മാറ്റുന്ന ഈ ദളിത് സമൂഹത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവന എന്താണ്? ഇപ്പോഴും കേരളത്തിൽ CPM സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ കോളനികൾ മാത്രം പരിശോധിച്ചാൽ, ഞാൻ 10 വർഷം MLA ആയ ആളാണ്, എനിക്കറിയാം അഴീക്കോട് പോലെ CPM ഒരു കേന്ദ്ര ശക്തിയുള്ള പ്രദേശത്ത് ചെന്നുപെട്ടപ്പോൾ അവിടുത്തെ കോളനികളുടെ സ്ഥിതി എന്തായിരുന്നു എന്ന്, അത് സമുദരിക്കാൻ എന്തായിരുന്നു കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഞാൻ ചെയ്തത് എന്ന് എനിക്കറിയാം. ഓരോ UDFന്റെ പ്രവർത്തകന്മാർക്കും അറിയാം. ഒരു സമൂഹത്തെയും, എന്നാൽ ഏറ്റവും കൃത്യം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ജീവിക്കുന്നത് രാജ്യത്തെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരന്റെ മതേതര സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല എന്ന് CPM മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്കതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ആ ധാരണ നിങ്ങളുടെ മനസ്സിനകത്ത് വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, പാർട്ടിക്കു വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാം എന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സവർണ കാഴ്ചപ്പാടിനെ പിണറായി വിജയൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി കുടുംബത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാമെന്നാക്കി. ചെറിയ മാറ്റമാണ്, അതാണല്ലോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. USCCയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയ ക്യാമറ വിവാദം നിങ്ങൾ ഓർത്തു നോക്ക്. സത്യത്തിൽ ഈ USCC എന്താണ്? ഈ പറയുന്ന ഊരാലുങ്കൽ എന്താണ്? നമ്മൾ കേൾക്കുന്നില്ലേ കേന്ദ്രത്തിൽ ഒരു അദാനിയുണ്ട്. അദാനി ഏതാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആദരണീയനായ രാഹുൽ ഗാന്ധി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങളാണ്, രണ്ടല്ല, ഇതൊരാത്മാവാണ്. കാണുമ്പോൾ പ്രധാനമന്ത്രിയാണ്, അപ്പുറത്ത് അദാനിയാണ്. അതല്ല, ഇതൊന്നാണ്. എന്നാൽ നിങ്ങൾ കേന്ദ്രത്തിൽ അദാനിയുണ്ടെങ്കിൽ കേരളത്തിൽ ഇവർക്കുള്ള അദാനിയുടെ പതിപ്പാണ് ഈ പറയുന്ന USCC എന്ന് പറയുന്നത്, ഊരാലുങ്കൽ എന്ന് പറയുന്നത്. ഒരു ചെറിയ തട്ടിപ്പല്ല, കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന് എല്ലാ മാനദണ്ഡങ്ങളും മാറ്റി പണമടിച്ചു മാറ്റാൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു സൊസൈറ്റിയാണ് ഊരാളുകൾ എന്ന് പറയുന്നത്. ഞങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ മുഖം ചുരുട്ടിയ കാര്യമില്ല, ധൈര്യത്തോടെ ഞങ്ങൾ പറയും. കാരണം അതിന്റെ കട്ടനുറുപ്പികയുടെ ആനുകൂല്യം പറ്റാത്തിടത്തോളം കാലം ഈ പറയുന്നത് ശക്തമായി തന്നെ ഞങ്ങൾ പറയും. ഒരു കാര്യം ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, USCC എത്ര നിഷ്കളങ്കമാണെങ്കിൽ, USCC അത്ര നിഷ്കളങ്കമായ ഒരു സംഘടനയാണെങ്കിൽ നിങ്ങൾ പറയേ അതിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്? പറയാൻ ബാധ്യതയല്ലേ? രാജ്യത്തിലെ കള്ളപ്പണക്കാരുടെ പണം മുഴുവൻ USCCയിലുണ്ട്. ഒരു സൊസൈറ്റി ഉണ്ടാക്കി അതിന്റെ മറവിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെ പണമുണ്ട്, മറ്റു പലരുടെയും പണമുണ്ട്.
നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾ അതിൽ വെളിപ്പെടുത്തണമെന്ന് ഇതുപോലെ ഒരു പരസ്യമായി വേദിയിൽ വെച്ച് ഞങ്ങൾ പറയുമ്പോ, പ്രതിപക്ഷ നേതാവ് പറയുമ്പോ, KPCC പ്രസിഡന്റ് പറയുമ്പോ, ഞങ്ങൾക്കറിയാം കൈകളിൽ കറയില്ലാത്തതിന്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ പറയണത്, മടിയിൽ കനമില്ലാത്തതിന്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ പറയണത് എന്നാ നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ EP ജയരാജനെ ബെല്ല് വിളിക്കുന്നു, PP ജയരാജനെ ബെല്ല് വിളിക്കുന്നു, കണ്ണൂരിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ ബെല്ല് വിളിക്കുന്നു, ഒന്ന് പറഞ്ഞേ. നിങ്ങൾ UCCയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ബിനാമികളുടെ സ്വത്തുക്കൾ പേരുകൾ വെളിപ്പെടുത്തണമെന്ന്. എന്താ നിങ്ങൾ വെളിപ്പെടുത്താത്തത്? എന്തിന്? ഏത് കാലത്താണോ സഖാക്കളെ നിങ്ങൾ ജീവിക്കുന്നത്? നമ്മുടെ കുട്ടികളോട് ചോദിക്കുക, ഒരു ക്യാമറയുടെ അവരെ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറയട്ടെ എത്ര വിലയുണ്ട് ഒരു ക്യാമറക്ക്. ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സൗകര്യത്തോടെ പിൻബലത്തോടെ ചെയ്യുന്ന ഒരു ക്യാമറക്ക് ഇങ്ങനെ ഒരു തട്ടിപ്പ്, തട്ടിപ്പ് നടത്തുമ്പോ ഒരു മയത്തിൽ നടത്തണ്ടേ സഖാക്കളെ? ഇത് കട്ട് കട്ട് ഇനി സമയമില്ല എന്ന് കരുതിയിട്ട് ഭൂലോക കക്കല് കക്കണ്. ഇത് ചെറിയ കേസല്ല, അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ആരുടെ പേരിലാണ്? ഏത് നേതാവിന്റെ പേരിലാണ്? ഇത് നിങ്ങളുടെ, നിങ്ങൾ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ തന്നെ അദാനിയാണ്. കേരളക്കരയിലെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലാവ്ലിൻ 36 ഇന്ന് നിങ്ങൾ കണ്ടോ, സ്റ്റാൻലിന്റെ വീട്ടിൽ IT ആണ്, IT ഉദ്യോഗസ്ഥരാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ എന്ന് മാത്രമല്ല, കരുണാനിധിയുടെ മകൻ, സ്റ്റാലിന്റെ മകൻ വലിയ സിനിമാ നടനാണ്. അവരുടെ സൈക്കോ എന്നൊക്കെ പറയുന്ന ഗംഭീരമായി തമിഴ്നാട്ടില് ഇങ്ങനെ കോടികൾ വാരി ഓടിയ സിനിമയിലെ നായകനാണ് ഈ പറയുന്ന സ്റ്റാലിന്റെ മകൻ. താരപരിവേഷമുണ്ട്, രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. തമിഴ്നാട് എങ്ങനെയാണ്? ഒരു നേതാവ് മരിച്ചാൽ അനുയായികൾ ആത്മഹത്യ ചെയ്യുന്ന നാടാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ ഇവർ സ്റ്റാലിന്റെ വീട് കയറി റെയ്ഡ് നടത്തുകയാണ്. രണ്ടു മൂന്ന് ദിവസമായി. പക്ഷേ ഈ പറയുന്ന ED കണ്ടിട്ടില്ലേ സഖാവ് പിണറായി വിജയനെ? ഈ പറയുന്ന IT കറിയില്ലേ സഖാവ് പിണറായി വിജയനെ? രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പറയുന്നല്ലോ, ഈ മുഖ്യമന്ത്രി കട്ടിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, ലവ്ലിൻ മുതലുള്ള പല ഇടപാടുകളുമുണ്ട്. ഓർത്തു നോക്കൂ നിങ്ങൾ, ആ ലവ്ലിൻ കേസിലെ 36-ാമത്തെ തവണ ജഡ്ജ് പിന്മാറി, ഈ മാനം കെട്ട പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. എന്നിട്ടും സഖാക്കൾ പറയാണ് BJPയെ തകർക്കാൻ പിണറായി വിജയനാണ്. ആര് വിശ്വസിക്കണോ ഇതൊക്കെ? ആര് വിശ്വസിക്കും? ഒരു കാര്യം CPM മനസ്സിലാക്കിക്കോ, നിഷ്കളങ്കരായ സഖാക്കൾ മനസ്സിലാക്കിക്കോ, ഇതടിക്കുന്ന കാലം വരാൻ, എന്നിട്ട് ആ പാർട്ടി വിട്ടിറങ്ങിപ്പോകാൻ അതിന്റെ സൗകര്യം ഒരുക്കുന്നത് അമിത്ഷയാണ്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കള്ളനെ 36 തവണ കേസ് മാറ്റിയിട്ട് സഹായിക്കുമോ ഒരു പാർട്ടി, സഹായിക്കുമോ ഒരു ഭരണകൂടം? 36 തവണ അറിയോങ്ങള് ഇല്ലാത്ത കഥയും പറഞ്ഞിട്ട് അതും 25 ലക്ഷത്തിന്റെ ED ഓഫീസർ എന്റെ മുമ്പിൽ നിന്ന് ചിരിക്കുകയാണ്. 25 ലക്ഷം ഒരു കേട്ടിട്ടില്ല, ഒരു 25,000 കോടിന്റെ കേസാണ് കേട്ടത്. ആ 25 ലക്ഷത്തിന്റെ പേരിൽ എന്റെ വീട്ടിലെ കിരച്ചു കയറിയ ED നാട്ടില്, അപ്പോഴാണ് നാട് മുഴുവൻ കട്ടുപോയ പിണറായി വിജയന്റെ 36-ാമത്തെ കേസും CBI മാറ്റിക്കൊടുക്കുന്നത്. ഇത് വെറുതെയാണെന്ന് CPM വിചാരിക്കുന്നുണ്ടോ? സഖാക്കളെ വിചാരിക്കുന്നുണ്ടോ? ഇത് വെറുതെയല്ല, ഇത് അജണ്ടയാണ്. ആ അജണ്ട ഉണ്ടാക്കുന്നത് വളരെ കൃത്യമായി അമിത്ഷാ അടക്കമുള്ള BJPയുടെ ധാരണക്കകത്തിരുന്നു കൊണ്ടാണ്. അതുകൊണ്ട് ഈ പാർട്ടിയെ, നേതൃത്വത്തെ നിങ്ങളിപ്പോഴേ തിരിച്ചറിഞ്ഞ് വലിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാജ്യം അപകടപ്പെട്ടു പോകും. CPM മനസ്സിലാക്കുക, CPM പ്രവർത്തകന്മാർ മനസ്സിലാക്കുക, നിങ്ങളുടെ നേതാക്കളെ അവർ വിലക്കെടുത്തു കഴിഞ്ഞിട്ടുണ്ട്, കൃത്യമായി അവർ വിലക്കെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിക്കാൻ കഴിയേണ്ടത് നിങ്ങൾക്കാണ്, ഇവിടുത്തെ CPM പ്രവർത്തകർക്കാണ്. ഈ കക്കാനും കൊണ്ടുപോകാനും സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഇവിടെ മാത്യു കൂടൽ നാടന് അഭിനന്ദിക്കുന്ന കൂടെ ഒരു സദസ്സാണിത്. അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു സദസ്സാണ്. ജനാധിപത്യ പോരാട്ടങ്ങളിൽ അങ്ങനെ വരണം ആളുകളെന്ന് ഞാൻ വിചാരിക്കുന്നു. നിർഭയമായി സംസാരിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമാണ്. ഫാസിസം രാജ്യം മുഴുവൻ അതിന്റെ ഭീകരത കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സമാനമാപിതത്തിൽ മാർക്സിസം അതിന്റെ നിറുകേടുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർഭയമായി സംസാരിക്കാൻ കഴിയണം. നിയമസഭയിൽ അങ്ങനെ നിർഭയമായി സംസാരിച്ചു എന്നതിന്റെ പേരിലാവാം, ഒരുപക്ഷെ അങ്ങനെയുള്ള തന്റെ കാലയളവിനെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലാവാം, മാത്യു കൂടൽ നാടിനെ നിങ്ങളിവിടെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ എന്തിനാണ് വേറെ പുറത്തേക്ക് നോക്കുന്നത്? നിർഭയനാവണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നൊരു മനുഷ്യന്റെ മുഖമേ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകൂ, ഒരൊറ്റ മനുഷ്യന്റെ മുഖം. ആ മുഖം രാഹുൽ ഗാന്ധി എന്ന ആ മനുഷ്യന്റെ മുഖം മാത്രമാണ്. അതിനപ്പുറം നിർഭയത്വമല്ല, അതിനപ്പുറം മനുഷ്യന് നിസ്വനാവാനാവില്ല.
പ്രതീക്ഷത. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കുകയാണ്, ഈ രാജ്യത്ത് ഗൗരവത്തോടെ ഈ വിഷയങ്ങളെ സമീപിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് ഞാൻ പറയാണ്. പ്രതിപക്ഷ നേതാവ് വന്നു, ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ ഈ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, അത് ചൈനീസ് അഗ്രഷനാണ്. നമ്മളൊക്കെ അറിയാതെ പോകരുത്, വാഴ്ത്തുപാട്ടുകാർ അറിയാതെ പോകരുത്. മോദിയുടെയും പിണറായിയുടെയും വാഴ്ത്തുപാട്ടുകാർ മുണ്ടുടുക്കുകയും മുണ്ടുടുക്കാതെയും ഇരിക്കുകയും ചെയ്യുന്ന ഈ മോദിമാർക്കിടയിൽ അറിയാതെ പോകേണ്ട, പോകാതിരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഇത് ചൈനീസ് അഗ്രഷനാണ്. കഴിഞ്ഞ ഫെബ്രുവരി 22-ാം തീയതി കേരളത്തിലെ വിദേശകാര്യ, കേരളത്തിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രി മുരളി, വി മുരളി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം. എന്താണെന്നറിയോ നിങ്ങള്, 38,800 സ്ക്വയർ കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തിരിക്കുന്നു എന്നാണ്. ഞാനത് കേട്ടപ്പോ പിന്നെയും പിന്നെയും ഞാനത് കേൾക്കാൻ ശ്രമിച്ചു. എന്താണ് കാര്യമെന്ന് സംഖ്യകൾ നല്ലോണം കേട്ടോണം. നിങ്ങൾ വിദേശകാര്യമന്ത്രി പറയാണ് 38,800 സ്ക്വയർ കിലോമീറ്റർ ചൈന പിടിച്ചു. ഇതിനർത്ഥം എന്താ അറിയോ, കേരളത്തിന്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ, കേരളം പോലെ, കേരളത്തിന് സമാനമായ ഒരു സ്റ്റേറ്റ് ഈ നെഞ്ചിന്റെ അളവൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കാലത്ത് ചൈനക്കാരുടെ കയ്യിലാണ്, ചൈനയുടെ കയ്യിലാണ്. രസം അവിടെയല്ല, ആ ചൈനയുടെ പ്രസിഡന്റിനെ അഭിനന്ദിച്ചുകൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സന്ദേശം അയച്ചിരിക്കുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ക്രിക്കറ്റ് കളി നടന്നാല് അതിന്റെ പാകിസ്ഥാന്റെ കളിക്കാരനെ ഒന്ന് അഭിനന്ദിച്ചാൽ അന്ന് തീരും ഇവിടുത്തെ ഒരു മുസ്ലിം പേരുള്ളവന്റെ കഥ. അതെങ്ങാനും ലീഗുകാരനാണെങ്കിൽ തീർന്നു. ഇന്ത്യയുടെ കേരളം പോലെയുള്ള ഒരു വലിയ ഭൂപ്രദേശം ചൈന പിടിച്ചടക്കിയിട്ടും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അഭിനന്ദിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അറിയണം നിങ്ങൾ, അരുണാചൽ പ്രദേശിലെ 12 നഗരങ്ങൾ ചൈനയുടെ കയ്യിലാണ്. ആ നഗരങ്ങളിലെ ആളുകൾ, BJP അരുണാചൽ പ്രദേശിലെ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, കേന്ദ്ര BJP എതിരാണ്, ചൈനയുടെ ഓഫറിന്റെ കൂടെയാണ്, ചൈനയിലേക്ക് പോയ ഭൂപ്രദേശം തിരിച്ചു വരാനല്ല ശ്രമിക്കുന്നത്, ചൈനയുടെ കൂടെ നിൽക്കാനാണ്. കാരണം ഈ നാട് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് ആൾക്കാർ വിചാരിക്കുന്നത്. അതാണ് പിടിച്ചെടുക്കാൻ ഇവിടെ ആളുകളില്ല. ഇതായി രാജ്യത്തിന്റെ സ്ഥിതി. ഗൗരവത്തോടെ കാണുക. ഒരിക്കലൂടെ ഞാൻ പറയട്ടെ, ബഹുമാനനായ പ്രതിപക്ഷ നേതാവിന്റെ പറകിലുണ്ട്, നിർഭയമായി ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസത്തിലും ഈ നാടാണ് പ്രധാനമെന്ന് വിചാരിക്കുക. അതാണല്ലോ പാരമ്പര്യം. പരിപാടി എത്ര വലിയ ഇടതുപക്ഷ പരിപ്രേക്ഷ്യമുള്ള ആളുകൾ കളവ് പറയുമ്പോഴും എന്റെ നാട്ടിന്റെ നന്മക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന അന്തസ് ഉയർത്തിപ്പിടിച്ചു ജീവിക്കുക. മാതൃക വേറെ എവിടെയുമില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെയൊക്കെയും നേതാവ് നമ്മളുടെ മുമ്പിൽ അങ്ങനെ നിസ്വനായി നിൽപ്പുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഭയപ്പെടുത്തലുകൾക്കെതിരെ ജനാധിപത്യത്തിന്റെ കരുത്തിനെ ശക്തി പിടിപ്പിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ബഹുമാന്യനായ വി പ്രകാശിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇവിടെ ഒരിക്കലൂടെ നമ്രശിരസ്കനായി നിന്നുകൊണ്ട്, ഒപ്പം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മാത്യു കുടൽനാടിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് സംസാരിക്കുന്നു. അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ വഴിയൊഴിയുന്നു. ജയഹിന്ദ്.